മുഖ്യമന്ത്രിയുടെ വണ്ടി വന്നാൽ നടപടി എടുക്കുമോ? ജോലി ഏതാണ്? പക്ഷേ അല്ല, മുഖ്യമന്ത്രിയുടെ വണ്ടി വന്നാൽ നടപടി എടുക്കുമോ? ഇല്ല, എടുക്കില്ല. സാറേ, നാളെ തിരുവോണമാണ്. സാറേ, ഇത് ഉൾപ്പെടുന്ന നിങ്ങൾ തീരുമാനിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പൈസ അടയ്ക്കും. ഞാൻ ഒന്നും ചെയ്യില്ല. വണ്ടി കൊണ്ടാണ് നിർത്തി. അല്ല, വർക്കിൽ എം വി ഡി ഉണ്ട്. പെർമിഷൻ എടുത്തിട്ടാണ് വണ്ടി കൊണ്ടത്. വർക്കിൽ എം വി ഡി ഉണ്ട്. വർക്കിൽ എം വി ഡി ഉണ്ടാണ്. ഇല്ല, മാസമാണോ വർഷമാണോ? എന്ത് നടപടിയാണ് നിങ്ങളടുത്ത്? ഈ വണ്ടി നിങ്ങൾ എന്താ പിടിക്കാത്ത? അല്ല, ഒരു കാര്യം, നിങ്ങൾ വാട്ടർ സ്റ്റേഷനിലെ പോലീസിനെ വിളിച്ചു, ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യും. തിരുവോണ പുലരിയിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ കാടത്തരത്തിനെതിരെ ഉള്ള ജനങ്ങളുടെ പ്രതിഷേധമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. പുലർച്ചെ 2 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വാഹന പരിശോധന നടത്തുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ നിർത്തിയിട്ട ഓൾട്രേഷൻ ചെയ്ത ബൈക്കിന് പിഴ ചുമത്തി. പിന്നാലെ ഒരു കാറിനും പിഴ ചുമത്തി. 7000 രൂപ വീതമായിരുന്നു പിഴ. പിഴ അടച്ചിട്ട് വാഹനമെടുത്താൽ മതിയെന്ന് ഉദ്യോഗസ്ഥർ വാശി പിടിച്ചതോടെ നാട്ടുകാരും വിഷയത്തിൽ ഇടപെട്ടു. കോടതിയിൽ ഫൈൻ അടയ്ക്കുന്നതിനോ വാഹനത്തിന്റെ നിയമലംഘനം മാറ്റി പിന്നീട് പിഴ ഒടുക്കുന്നതിനോ സാവകാശം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ഇത് ഉദ്യോഗസ്ഥർ അംഗീകരിക്കാതെ വന്നതോടെ നാട്ടുകാർ ക്ഷുഭിതരായി. സംഭവത്തിന്റെ പൂർണ്ണ ദൃശ്യങ്ങൾ കാണാം. മാസമാണോ വർഷമാണോ? മാസമാണോ വർഷമാണോ? പിന്നെ 3.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് വരേണ്ട വണ്ടി ഒന്നും നിങ്ങൾ കൈ കാണിക്കും. ഇപ്പൊ ഈ സ്കോർപിയോ നിങ്ങൾ കൈ കാണിക്കും. നിങ്ങൾ മെർസിഡീസ് ബെൻസ് വർക്കിലുണ്ട് എം വി ഡി, അവർക്ക് പ്രശ്നമില്ല. വർക്കിലെ എന്റെ വീട്ടിലെ പള്ളിലാണ് എം വി ഡി കിടക്കുന്നത്. അല്ല, വർക്കിലെ എം വി ഡി ഉണ്ട്. പെർമിഷൻ എടുത്തിട്ടാണ് വണ്ടി കൊണ്ടത്. വർക്കിലെ എം വി ഡി ഉണ്ട്. 7 വർഷം ഈ വണ്ടി ഇവിടെ കിടന്ന് ഓടിയപ്പോ സാർമാരും കണ്ടില്ല. മന്ത്രിയുടെ വണ്ടി വന്നാലും നടപടി എടുക്കണം. മുഖ്യമന്ത്രിയുടെ വണ്ടി വന്നാൽ നടപടി എടുക്കുമോ? ജോലി ഏതാണ്? പക്ഷേ അല്ല, മുഖ്യമന്ത്രിയുടെ വണ്ടി വന്നാൽ നടപടി എടുക്കുമോ? ഇല്ല, എടുക്കില്ല. നമ്മള് പൊട്ടന്മാരല്ല, നമ്മള് പൊട്ടന്മാരല്ല. വോട്ടിട്ട് വിചാരിക്കുന്ന നമ്മള് പൊട്ടന്മാരല്ല. എനിക്ക് ഈ സ്ഥാനം ഉണ്ടായി, ഞാൻ കാണിച്ചത് എന്തിനാണെന്ന്. സാറേ, നാളെ തിരുവോണമാണ്. സാറേ, ഇത് ഉൾപ്പെടുന്ന നിങ്ങൾ തീരുമാനിക്കുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ പൈസ അടയ്ക്കും. ഞാൻ ഒന്നും ചെയ്യില്ല. വണ്ടി കൊണ്ടാണ് നിർത്തി. ഞാൻ വണ്ടി വല്ല ചെയ്താ? നിങ്ങൾ 7 വർഷം കൊണ്ട് ഈ പൂജ പേര് കിടന്ന് ഈ വണ്ടി ഓടുന്ന, ഈ സെൻട്രൽ ജയിലിൽ അടങ്ങുന്നതിന്റെ തൊട്ട് വണ്ടി കിടന്ന് ഈ വണ്ടി ഓടുന്ന നിങ്ങളാരും കണ്ടില്ല. എന്റെ സഹോദരൻ കമ്മീഷണറാണ്. എന്തിനാണ് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന? ഞാൻ കോടതി പോകണം. നിങ്ങൾക്ക് ആഗ്രഹം ഓട്ടത്തിൽ പിടിച്ചോടും. നിങ്ങൾ അന്നം കഴിക്കാൻ വേണ്ടി തിരുവനന്തപുരം ആവശ്യം. ഇത്ര വർഷമായിട്ട് ഞാൻ കോടതി പോയിട്ടുണ്ട്. നാളെ നോക്കി, ഞാൻ ഈ വണ്ടി കത്തിക്കുന്ന വീഡിയോ ഫേസ്ബുക്കിൽ ഇടും. ഞാൻ ജയിലിൽ പോയി കിടന്നാലും ശരി, ഞാൻ പൈസ അടയ്ക്കില്ല. ഞാൻ അടയ്ക്കില്ല. ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. എത്ര മാസമാണ്? വർഷമാണോ? മാസം? സാറേ, നിങ്ങളെ ആ ശ്രീരാമൻ ഉണ്ടല്ലോ, വണ്ടി എടുത്തു വന്ന് ആരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? പറയാം സാറേ, എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? പറയാം, എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്?
ഈ വണ്ടി നിങ്ങളെല്ലാം പിടിക്കാത്ത നല്ല ഒരു കാര്യം, നിങ്ങൾ വോട്ടർ സ്റ്റേഷനിലെ പോലീസിനെ വിളിച്ച് ഞങ്ങളെല്ലാം അറസ്റ്റ് ചെയ്യും. നിങ്ങൾ എന്താ എന്താ നേരിടാൻ സാറേ നടപ്പിലാക്കുന്നത്? എന്താ നേരിടാൻ നടപ്പിലാക്കുന്നത്? എന്താ നേരിടാൻ ഇത് എന്തൊക്കെ ഒഫൻസ് ആണ് ആ വണ്ടിയിൽ കണ്ടിരിക്കുന്നത്? ടയർ ഓൾട്രേഷനെ കൊണ്ടായിരുന്നല്ലോ, സൺഫിലിം ഒക്കെ ഒട്ടിച്ചിരുന്നു. വണ്ടിക്കെതിരെ കേസെടുത്ത എന്റെ കുടിലാണ് ഇവിടെ ആളെ തുടങ്ങിയത്. അവരെ വണ്ടി ഇവിടെ ഇട്ടിരുന്നു, കുറച്ചുപേരി ഇങ്ങനെ കൂട്ടം കൂടിയ പിന്നെ നമ്മള് അങ്ങോട്ട് നടന്നു. സാറെ പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലൊന്ന് എല്ലാരും കൂടെ വന്നിട്ട് വണ്ടിയിലുള്ള ആൾക്കാരാരുമില്ല, വേറെ കുറെ ആൾക്കാർ പയ്യന്മാർ ഇവിടെ കൂടി ഉള്ള പയ്യന്മാരൊന്നും വണ്ടി എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളാരാണ്? ഞാൻ മീഡിയ. ഓ മീഡിയ. ആ എന്നാൽ റോഡിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചിട്ട് ഉദ്യോഗസ്ഥർ അട്ടക്കുളങ്ങരയിൽ നിന്ന് പോയാൽ മതിയെന്ന് നാട്ടുകാരും ഇതോടെ നിലപാടെടുത്തു. ഇതോടെ രംഗം വഷളായി. പിന്നീട് പോലീസിന്റെ സഹായം തേടിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടത്.